നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ തിരുവോണനാളിൽ ഓണസദ്യയുടെ പ്രാധാന്യം ഒട്ടും മാറ്റി നിർത്താൻ കഴിയില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓണസദ്യയുടെ പാചകത്തിലും വിളമ്പലിലുമൊക്കെ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് ഇരുപത്തിയാറിലധികം വിഭവങ്ങൾ ഒത്തുചേരുന്നതാണ് പരമ്പരാഗതമായ ഓണസദ്യ വിഭവങ്ങളുടെ എണ്ണം പഴയകാലത്ത് ഇതിലുമധികം തൂശനിലയിൽ ഉപ്പേരിയും പപ്പടവും പായസവും കറികളും തോരനും മെഴുക്കുപുരട്ടിയും പിന്നെ തൊടുകറികളും പഴവും നെയ്യും ഉപ്പും ചേരുമ്പോൾ ഓണസദ്യ പൂർണ്ണമാകും ഈ സദ്യ വിളമ്പുന്നതിലുമുണ്ട് ചില ചിട്ടവട്ടങ്ങൾ ഓണസദ്യ കഴിക്കുന്ന എത്ര പേർക്കറിയാം ഇതിന്റെ ശാസ്ത്രീയത ഓണസദ്യയുടെ പ്രാധാന്യം നമ്മളിൽ എത്ര പേർ പൂർണമായി മനസ്സിലാക്കുന്നു ഇലയിട്ടിരിക്കുന്ന ആളുടെ വലതുഭാഗം ചേർന്ന് വേണം ഇലയുടെ മുറിഭാഗം വരേണ്ടത് തൂശൻ ഭാഗം ഇടതുഭാഗത്തും ഇലയുടെ ഇടതുഭാഗത്തായി മുകളിൽ നിന്ന് വേണം വിളമ്പി തുടങ്ങാൻ പഴം പപ്പടം ശർക്കര പരട്ടി ഉപ്പേരി പപ്പടം എന്നിവയൊക്കെ ആദ്യം വിളമ്പണം പിന്നെ മാങ്ങ ഇഞ്ചി നാരങ്ങ തോരൻ ഓലൻ അവിയൽ പച്ചടി കിച്ചടി എരിശ്ശേരി കൂട്ടുകറി ഉപ്പ് എന്നിവ ക്രമത്തിൽ വിളമ്പണം ഊണ് കഴിക്കുന്നയാൾ ഇരുന്നതിനു ശേഷം മാത്രമാണ് ചോറ് വിളമ്പേണ്ടത് കുത്തരിയാണ് മിക്കവാറും തിരുവോണ നാളിൽ തെരഞ്ഞെടുക്കുന്നത് ചോറിനു മുകളിൽ ആദ്യം ഒഴിക്കേണ്ടത് പരിപ്പാണ് ഇതിനു മുകളിൽ നെയ് വിളമ്പും പപ്പടം പരിപ്പിൽ കുഴച്ച് ഊണാരംഭിക്കും പിന്നീട് സാമ്പാറോ കാളനോ പുലുശ്ശേരിയോ വിളമ്പും രസം ഇതിനൊക്കെ ശേഷമാണ് വിളമ്പുക ഊണ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പായസവും വിളമ്പും ചിലയിടങ്ങളിൽ പായസത്തിനൊപ്പം മധുര ബോളി ചേർത്ത് കഴിക്കുന്നതൊക്കെ പതിവാണ് അവസാനം മോരി വിളമ്പുന്നതോടെ സദ്യ പൂർത്തിയാകും ചിലർ മോരും കൂട്ടി അല്പം ചോറ് കൊഴിക്കുന്നതൊക്കെ സാധാരണയാണ് ചില സ്ഥലങ്ങളിൽ രസം മോരിനൊപ്പം അവസാനമായി വിളമ്പും മിക്കവാറും പായസത്തോടുകൂടി സദ്യ കഴിയുകയാണ് പതിവ് നമ്മൾ മലയാളികൾ ഒരേ മനസ്സോടെ ലോകത്തിൻ്റെ ഏതു ഭാഗത്തായാലും ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം തിരുവോണനാളിൽ ഓണസദ്യയ്ക്ക് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊക്കെ ഒരുമിച്ച് ചേരുന്ന അവസ്ഥ അതുതന്നെയാണ് ഓണത്തിൻ്റെ മഹത്വം സദ്യയില്ലാത്ത ഒരു ഓണം മലയാളികൾക്ക് സങ്കല്പിക്കുക കൂടി വയ്യ ഓണസദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഭവങ്ങളും ധാതുക്കളുമൊക്കെ പോഷകമൂല്യം നിറഞ്ഞതും അതോടൊപ്പം ആരോഗ്യത്തിന് അനുസൃതവുമാണ് ഒരു വ്യക്തിക്ക് ഒരു ദിവസം വേണ്ട എല്ലാ പോഷകങ്ങളും ഒരു നേരത്തെ സദ്യയിൽ നിന്ന് തന്നെ ലഭിക്കുന്നു ഓണസദ്യ പൊതുവെ സസ്യാഹാരങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ളത് സദ്യയിലെ ഓരോ കറിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് എത്ര പേർക്കറിയാം ചെമ്പാവരി ബി വൈറ്റമിനുകളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ആവശ്യമായ അമിനോ ആസിഡുകളും ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡുമൊക്കെയുണ്ട് ഇത് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് ഉയരുന്നത് തടയുന്നു ചെമ്പാവരിയിലുള്ള പോളിഫിനോളുകൾക്ക് ആൻറ്റി ഓക്സിഡൻ്റ് ഗുണമുണ്ട് ചോറിൻ്റെ ഗുണങ്ങൾ നമ്മൾ കരുതുന്നതിലും അപ്പുറം ചോറിനു മുകളിൽ പിന്നീട് ഒഴിക്കുന്ന പരിപ്പ് നെയ്യ് പപ്പടം ഇതിൻ്റെയൊക്കെ പോഷകമൂല്യം അറിയുന്നവർ എത്ര പേർ ഏത് സദ്യക്കും പരിപ്പ് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് സസ്യാഹാരികൾക്കുള്ള സസ്യാധിഷ്ഠിത പ്രോട്ടീൻ്റെ ഏറ്റവും നല്ല ഉറവിടം ആരോഗ്യകരമായി യുവത്വം തുളുമ്പുന്ന ചർമ്മം പ്രധാനം ചെയ്യുന്ന ഒന്ന് പരിപ്പിനു മുകളിൽ നെയ്യ് വിളമ്പുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണം നെയ്യിൽ ബ്യൂട്രിക് ആസിഡ് ഉയർന്ന തോതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിൻ്റെ ആരോഗ്യത്തെ പൂർണ്ണമായി സംരക്ഷിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വൈറ്റമിൻ എ ആരോഗ്യകരമായ കൊഴുപ്പുകളുമൊക്കെ നെയ്യിലുണ്ട് മൃദുത്വമുള്ളതും തിളങ്ങുന്നതുമായ ചർമ്മം കൈവരിക്കുന്നതിന് ഇതിലുള്ള പോഷക ഘടകമായ ഫാറ്റി ആസിഡുകൾ സഹായിക്കുന്നു അടുത്തത് ഇഞ്ചിക്കറിയെക്കുറിച്ചാണ് ഇഞ്ചിക്കറി കറികൾക്ക് തുല്യമാണ് എന്ന് പഴമക്കാർ പറയുന്നു ദഹന പ്രശ്നങ്ങൾക്കുള്ള ഉത്തമ പോഷകാഹാരം ഇഞ്ചിയിലുള്ള ബയോ ആക്റ്റീവ് സംയുക്തമായ ജിഞ്ചറോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപകടകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെയും ഒക്കെ ശരീരത്തിലേക്ക് കടക്കാതെ ഇഞ്ചി സംരക്ഷിക്കുന്നു ഓണസതിയിൽ വിളമ്പുന്ന അച്ചാറുകൾ പൊതുവെ നാരങ്ങിയും വാങ്ങിയുമാണ് ഇവ രണ്ടും വൈറ്റമിൻ സിയുടെ നല്ല സ്രോതസ്സുകളും നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തെ നിയന്ത്രിച്ച് ശരീരഭാരം കുറയ്ക്കുന്നതിന് ഇവ സഹായിക്കുന്നു പച്ചമാങ്ങ ശരീരത്തിൻ്റെ ചൂട് കുറച്ച് ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നു ഇത് അകാല വാർദ്ധക്യത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു സദ്യയിൽ വിളമ്പുന്ന കിച്ചടിക്കുമുണ്ട് അവൻ്റേതായ പ്രാധാന്യം വെള്ളരിക്കയും പാവയ്ക്കയുമാണ് മലയാളികൾ കിച്ചടിക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് വെള്ളരിക്ക ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളുന്നു അസിഡിറ്റി ഉള്ളവർക്ക് നല്ലൊരു ഔഷധം പാവയ്ക്കിയിൽ ധാരാളം ഇരുമ്പ് പൊട്ടാസ്യം പക്ഷ്യനാരുകൾ ബീറ്റ കരോട്ടിൻ കാൽസ്യം എന്നിവയുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നു അടുത്തത് പച്ചടി പച്ചടിയിൽ തന്നെ പല വകഭേദങ്ങൾ പൈനാപ്പിൾ ബീട്രൂട്ട് മത്തങ്ങ എന്നിവയെല്ലാം ചേർത്ത് പച്ചടി തയ്യാറാക്കാം പൈനാപ്പിളിലുള്ള ബ്രേമിലിൻ എന്ന എൻസേബുകൾ ദഹനത്തെ സഹായിക്കുന്നു ബീട്രൂട്ടിൽ ിയാനിൻ അടങ്ങിയിട്ടുണ്ട് ഇത് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ പൂർണ്ണമായി കുറയ്ക്കുന്നു മത്തങ്ങ വൈറ്റമിൻ സി ഇ ബീറ്റ കൊറോട്ടീൻ എന്നിവയാൽ സമ്പുഷ്ടം മത്തങ്ങയിൽ ധാരാളം മഗ്നീഷ്യവും പൊട്ടാസ്യവും ഉണ്ട് ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അത്യുത്തമം സദ്യയെ സദ്യ മാറ്റുന്ന അവിയൽ പലതരത്തിലുള്ള പച്ചക്കറികളും തേങ്ങയും ചേർത്ത് തയ്യാറാക്കുന്ന അവിയൽ സദ്യയിലെ കേമൻ തന്നെ ഇതിലുള്ള നാരുകൾ ശരീരഭാരം നിയന്ത്രിക്കുന്നു പോഷകക്കുറവ് നികത്തുന്നു വൈറ്റമിനുകളുടെയും മിനറലുകളുടെയും ഒക്കെ കലവറയാണ് അവിയൽ സാമ്പാറിൻ്റെ പ്രാധാന്യം എത്ര പേർക്കറിയാം സ്വാദിന് മാത്രമല്ല ആരോഗ്യപരമായ ഏറെ ഗുണമുള്ള ഒന്നാണ് സാമ്പാർ പലതരം പച്ചക്കറികളുടെ ഒരു ചേരുവ നാരുകൾ ധാരാളമുള്ളത് കൊണ്ട് മലബന്ധമകറ്റുന്നു പരിപ്പ് സാമ്പാറിൻ്റെ ഒരു പ്രധാന ചേരുവ അതുകൊണ്ട് പ്രോട്ടീൻ സമ്പുഷ്ടമാണ് സാമ്പാർ വെണ്ടയ്ക്ക വെള്ളരിക്ക പടവലങ്ങ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് മുരിങ്ങയ്ക്ക എന്നിവയൊക്കെ ചേരുന്നു ഇതിൻ്റെ കൂട്ടുകാർ ഓണസദ്യയുടെ ഒരു അവിഭാജ്യ ഘടകം സാധാരണ ചോറ് കഴിക്കുമ്പോഴും തോരൻ നമുക്ക് പ്രാധാന്യമുള്ളത് പലതരം പച്ചക്കറികൾ കൊണ്ട് തോരൻ തയ്യാറാക്കുന്നു എന്നാലും പഴയകാല ഓണസദ്യയിൽ തോരനായി ചേനത്തണ്ടും ചെറുപയറുമാണുള്ളത് എന്ന് നമ്മൾ ഓർക്കണം കാബേജ് അച്ചിങ്ങ പയർ എന്നിവ വച്ചും തോരൻ തയ്യാറാക്കുന്നു കാബേജിലുള്ള സൾഫോറാഫാൻ ഗ്ലൂട്ടമിൻ എന്നിവ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റായി പ്രവർത്തിക്കുന്നു പുളിശ്ശേരി മോര് രസം ഓണസദ്യയുടെ അവസാന വട്ടം കൊഴുപ്പിക്കുന്നത് ഇവയൊക്കെയാണ് ആരോഗ്യ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഉത്തമ പരിഹാരം തന്നെയാണ് മോര് പ്രോട്ടീൻ ധാരാളമുള്ളത് കൊണ്ട് പേശികളുടെ ആരോഗ്യം ബലപ്പെടുത്തുന്നു വിഭവസമൃദ്ധമായ ഓണസദ്യയോടൊപ്പം മോരിന് പ്രധാന സ്ഥാനമാണുള്ളത് മനുഷ്യ ശരീരത്തിന് ഗുണകരമായ ബാക്ടീരിയകൾ ഏറെയുണ്ട് ഈ മോരിൽ അവ കുടൽ സംബന്ധമായ പ്രശ്നങ്ങളും ദഹന പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കുന്നു ഇതിൽ പൊട്ടാസ്യം കാൽസ്യം ഫോസ്ഫറസ് സിങ്ക് റൈബോഫ്ലേവിൻ തുടങ്ങിയ ധാരാളം പോഷകങ്ങൾ അണുബാധകൾക്കും വൈറസ് ബാധകൾക്കും എതിരായ നല്ല ഒന്നാന്തരം മരുന്നാണ് രസം സുഗന്ധവ്യഞ്ജനങ്ങളാൽ തയ്യാറാക്കുന്നതുകൊണ്ട് രസം ദഹനത്തെയും സഹായിക്കുന്നു പിന്നെയാണ് പായസം ഒരിക്കലും പായസമില്ലാതെ ഒരു സദ്യ പൂർണ്ണമാകുന്നില്ല വിവിധ തരത്തിലുള്ള പായസങ്ങൾ ഓണത്തിന് തയ്യാറാക്കുന്നു അടപ്രഥമനും പാൽപായസവുമൊക്കെയാണ് അതിൽ പ്രധാനം ശർക്കരകൊണ്ട് തയ്യാറാക്കുന്ന പായസത്തിൽ ഇരുപ്പ് സിങ്ക് പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ കാൽസ്യം ഫോസ്ഫറസ് പ്രോട്ടീൻ എന്നിവ നിറഞ്ഞതാണ് പാൽപ്പായസം അങ്ങനെ ആഘോഷമായ ഓണസദ്യയൊക്കെ കഴിഞ്ഞ് ഒരു കാര്യം നിങ്ങൾ മറന്നുപോകരുത് സദ്യയ്ക്ക് ശേഷം ഒരു ഗ്ലാസ് ചുക്ക് വെള്ളം കുടിക്കാൻ ഇഞ്ചിയുടെ ഗുണങ്ങളുള്ള ചുക്കിന് സദ്യയുടെ ക്ഷീണമകറ്റാൻ കഴിയും പഴമക്കാർ മുതൽ സാധാരണ ഓണസദ്യ കഴിഞ്ഞ് കുടിക്കാറുള്ള ഒന്നാണ് ചുക്കുവെള്ളം ആഹാരം പെട്ടെന്ന് ദഹിപ്പിക്കാനുള്ള കഴിവും ഈ ചുക്ക് വെള്ളത്തിനുണ്ട് ഓണസദ്യയിലുള്ള ഓരോ ആഹാരക്രമത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കണം അവ കഴിക്കേണ്ട സമയത്തിനും അവ കഴിക്കേണ്ട ഓർഡറിനുമൊക്കെ ഒരു പ്രത്യേക പ്രാധാന്യം അവയ്ക്കൊപ്പം ഏറെ ഗുണങ്ങളുമുണ്ട് ഈ ഓണസദ്യയ്ക്ക് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഓണസദ്യ അത്ര നിസ്സാരക്കാരനല്ല എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oops. <laughs>